കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ അല്ല, മറ്റേ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ്, സെക്കൻഡ് പാർട്ടാണ്. അപ്പം മറ്റേ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടൊക്കെ ഇതിനും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്താണേലും നമുക്ക് ഇന്ന് ഇത് ഈ പിടിച്ച സാധനം എന്ത് കാണി, ഈ പിടിച്ച സാധനം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് നോക്കാം. അതൊന്നും വിഷയൊന്നുമില്ല. പഴയ പഴയ ഫിഷ് കണ്ടത് ഒരു തന്നെ നിൽപ്പുണ്ട്. എനിക്കിവിടെ തരാമോ? രണ്ട് കല്ലട മുട്ടി ഒരു വരാല്. ഇനി ഇവന്റെ തള്ളലൊക്ക് ദൈവമേ ഭരിക്കുവാണോ? നമ്മളപ്പോൾ മീനൊക്കെ വെട്ടി സൂപ്പറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് സെറ്റാകാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറക്കാം. മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരിച്ചിരി കറിവേപ്പിലയും കൂടി ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേകതരം ടേസ്റ്റ് കിട്ടും. നമ്മളിവിടെ കറിവേപ്പില യൂസ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്ക് വെക്കാം. ആദ്യമായിട്ട് രണ്ട് കറിവേപ്പില ഇങ്ങനെ വെക്കണോ? വെച്ചിട്ട് അതിൻ്റെ മീൻ ഇങ്ങനെ വെക്കുക. പാനെടുത്ത് വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ശാല എണ്ണ ഒഴിക്കണം അല്ലേ? ശാല എണ്ണ ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇല എടുത്തിട്ട് മണ്ടയ്ക്ക് വെച്ച് വറുത്തെടുക്കുക. ഓക്കെ, ഇച്ചിരി ഗോൾഡിൻ്റെ അല്ലേ, ഇച്ചിരി എണ്ണ നമ്മൾ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി കൊടുക്കുക. വാഴയില വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ചിലപ്പോൾ അവിടെ കരിഞ്ഞ് പറ്റിപ്പോവും അല്ലേ? ജസ്റ്റ് വെച്ച് എനിക്ക് എണ്ണ തറച്ച് കഴിയുമ്പോൾ നമുക്ക് അപ്പം നമ്മൾ എടുത്തിട്ട് നമ്മൾ ഈ ഇല എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഈ ഇല ഇങ്ങനെ കമത്തിട്ട് അടപ്പ് വേണം. അടപ്പ് വെക്കാം. ഓക്കെ, ഒരു അടപ്പ് എടുത്ത് അടപ്പ് വെക്കും. ഓക്കെ, ഇതുപോലെ അടപ്പെടുത്ത് നമ്മൾ ഇതിട്ട് അടച്ച് വെക്കുന്നു. അടച്ച് വെച്ചിട്ട് ഈ പറ്റിട്ട് ഉറച്ച് വെക്കുന്നു. ഉറച്ച് വെച്ചിട്ട് അത് ഇടയ്ക്ക് നമ്മളിത് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ടായിരുന്നു ആ ഇത്, ആ വീട് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഇത് തിരിച്ച് വെച്ചിട്ടുണ്ട്. തിരിച്ച് വെച്ച് കുറച്ച് നേരമായി നമ്മൾ ചൂടാക്കുന്നു. അപ്പോൾ ഏകദേശമൊക്കെ വെന്ത് കാണും. ഒക്കെ നോക്കട്ടെ. ഇതാ നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തത്. ആഡ് ചെയ്ത് നമുക്ക് വീഡിയോ മിസ്സായിട്ട് അതുകൊണ്ടാണ് ആഡ് ചെയ്യാൻ പറ്റാതെ. നല്ല മണമുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് വെച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് നാടി കൊടുക്കാൻ ഒരു തക്കാളിക്കും കൊടുത്തിട്ട്
അത് വേണോടാ? പിന്നെ കഴിച്ചോ. ഇതെല്ലാം എടുത്തിട്ട് എഴുതിട്ട് ആ ഒരു വാഴയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ എടുത്തിട്ട് വരാനാണോ? ഏ വരാനാണോ? വരാതാന്ന് ഏതൊരു മനസ്സിലും എന്തെ കൊള്ളാൻ പോളിയാ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നോക്കിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ഇതെല്ലാം ഞാനും പറഞ്ഞേ. അനി ആ തക്കാളിക്കല് തക്കാളിക്കല് സവോളയില് വെച്ചിട്ട് എടുത്തിട്ട് ആ മീൻ ഉണ്ടോ ആ മീൻ വെച്ചിട്ട് എടുത്ത് കഴിക്കും. നല്ല എരി നല്ല എരിവുണ്ടായിരുന്നു. എന്നാലും കൊള്ളാം സാധനം കൊള്ളാം പൊളി സാധനമാണ്. തക്കാളിക്കടെ അല്ല ഞാൻ സാറിന് ഈ തോട്ടിൽ നിന്ന് പിടിക്കുന്ന ഈ ആറ്റിൽ നിന്നും കഴിക്കാറില്ല. ഈ ചെറുചോ ഉണ്ടാകും ചെറുചോ വരും, പക്ഷെ ഇതിന് അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നിരിക്കുന്നു. ആ ഒരു മാരിനേഷന്റെ ആണെന്ന് തോന്നുന്നു ആ ഒരു പ്രത്യേകത. കുരുമുളകൊക്കെ നല്ല സൂപ്പർ ആയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ആ ഒരു തക്കാളിക്കയും ആ ഒരു സവോള എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ഒരു പ്രത്യേകതരം ഒരു ടേസ്റ്റും മണവും ഒക്കെ വന്നു. അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ദിസ് ഈസ് അനന്തു ആൻഡ് അനന്തു സൈനിങ് ഓഫ്.